വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് കേന്ദ്രത്തിൽ ഭരണാധികാരം ഏറ്റെടുക്കാൻ പോകുന്ന സന്ദർഭത്തിലാണ് ഈ എം മരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞു. യഥാർത്ഥത്തിൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ വാജ്പേയി ഗവൺമെന്റിന്റെ സത്യപ്രതിജ്ഞയുടെ വാർത്ത അച്ചടിച്ച പത്രത്തിൽ തന്നെയാണ് ഇ എമ്മിന്റെ മരണ വാർത്തയും അച്ചടിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ പത്രങ്ങളിൽ പ്രധാന വാർത്ത പലതിലും ഇ എമ്മിന്റെ മരണമായിരുന്നു. പക്ഷെ ഇന്ന് ഏറ്റവും ചിന്തനീയമായിട്ടുള്ള കാര്യം ഇ എമ്മിന്റെ മരണ വാർത്ത അച്ചടിച്ചുകൊണ്ട് വന്ന ദേശാഭിമാനി പത്രത്തിലും അന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് മരിച്ച ദിവസം ഉച്ചയ്ക്കാണ് ഇ എം മരിക്കുന്നത്. ആ മരണത്തിന് സാക്ഷ്യം വഹിച്ച കുറച്ചുപേരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ആശുപത്രി എസ് ആർ പി ഉൾപ്പെടെയുള്ളവർ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് ഇ എം ശ്വാസം എടുക്കാൻ ശരീരത്തിൻ്റെ ശക്തി മുഴുവൻ ഉപയോഗിച്ച് ശ്രമിച്ച് ഒടുവിൽ ആ ശരീരം നിശ്ചലമാവുന്നത് കണ്ടെത്തുന്നവരാണ് ഞങ്ങൾ. അന്ന് രാവിലെ ഇ എം ദേശാമാനിക്ക് ലേഖനം എഴുതിയിരുന്നു. ആ ലേഖനത്തോടുകൂടിയിട്ടാണ് ഇ എമ്മിന്റെ മരണ വാർത്ത അടുത്ത ദിവസത്തെ ദേശാഭിമാനി പത്രം അച്ചടിക്കുന്നത്. അത് ദുഃഖകരമായ കാര്യം, ഇ എമ്മിന്റെ മരണം ദുഃഖകരമാണെന്നുള്ളതിന് അത് സംശയമില്ല. പക്ഷെ അദ്ദേഹം 5 ലക്കങ്ങളായി എഴുതാൻ ഉദ്ദേശിച്ച ആ ലേഖനത്തിന്റെ അവസാന ഭാഗം അദ്ദേഹത്തിന് എഴുതാൻ കഴിഞ്ഞില്ല. അതിനു മരിച്ചു. അതിന്റെ ആദ്യ ഭാഗങ്ങളാണ്, 3ഓ 4ഓ ഭാഗമാണ്, 3ാമത്തെയോ 4ാമത്തെയോ ഭാഗമാണ് ഇ എം മരിച്ച വാർത്ത അച്ചടിച്ച പത്രത്തിന്റെ തന്നെ ഉൾപേജിൽ ഉണ്ടായത്. വർഗീയതയുടെ വളർച്ചയുടെ പ്രശ്നവും വർഗീയതയുടെ ആപത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ തൊഴിലാളികളുടെയും കൃഷിക്കാരുടെയും സാധാരണക്കാരുടെയും പ്രസ്ഥാനം സ്വീകരിക്കേണ്ട നയസമീപനങ്ങളുടെ വ്യത്യസ്ത വശങ്ങളുമാണ് ഇ എം ആ ലേഖന പരമ്പരയിൽ പ്രതിപാദിച്ചിരുന്നത്. അത് സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിന്റെ പൂർണ്ണരൂപം നമുക്ക് ലഭിച്ചില്ല. കാരണം അപൂർണമായി ആ ലേഖന പരമ്പര ഇ എമ്മിന് അവസാനിപ്പിക്കേണ്ടി വന്നു. കാലം ഇ എമ്മിനെ നമ്മളിൽ നിന്ന് പിടിച്ചെടുത്തുകൾ. ഇ എം അന്ന് ആ ലേഖനത്തിൽ ചർച്ച ചെയ്ത പ്രശ്നങ്ങൾ അതിനേക്കാളും ഭീഷണമായ ഒരു പ്രശ്നമായി നമ്മുടെ രാജ്യത്തിന്റെ മുമ്പിൽ ഉയർന്നു വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇ എമ്മിന്റെ സംഭാവനകളെ മുൻനിർത്തിയിട്ടുള്ള ഈ ചർച്ച നമ്മൾ നടത്തുന്നത്. ഇന്നാണെങ്കിൽ 1998 അപേക്ഷിച്ച് ഒരു വ്യത്യസ്തത കൂടിയുണ്ട്. തീവ്ര വലതുപക്ഷത്തിന്റെ ശക്തിപ്പെടൽ എന്ന പ്രവണത ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലെ ഒരു പ്രവണതയാണ്. അമേരിക്കയിൽ നരേന്ദ്രമോദിയുടെ ഒരു ഇരട്ട സഹോദരനാണോ എന്ന് സംശയിക്കാവുന്ന വിധത്തിലുള്ള ഡൊണാൾഡ് ട്രംപാണ് തീവ്ര വലതുപക്ഷ മുദ്രാവാക്യങ്ങളും വംശീയമായ നിലപാടുകളും ഒക്കെ പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട്, എന്നാൽ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ചില വിഭാഗങ്ങളെ കൂടി തെറ്റിദ്ധരിപ്പിച്ച് ഒപ്പം നിർത്തിക്കൊണ്ട് അമേരിക്കയിലെ രാഷ്ട്രീയ നേതൃത്വ സ്ഥാനത്തേക്ക് ഉയർന്നു വന്നിരിക്കുന്നത്. മറ്റു രാജ്യങ്ങളുടെ കാര്യം ഞാൻ പറയുന്നില്ല. ഓസ്ട്രേലിയയെപ്പോലെ, ജപ്പാനെപ്പോലെ, ടർക്കിയെപ്പോലെ ഒട്ടേറെ രാജ്യങ്ങൾ തീവ്ര വലതുപക്ഷ ശക്തികളുടെ വളർച്ചയുടെ സൂചനകളായി നമ്മുടെ മുമ്പിലുണ്ട്. യൂറോപ്യൻ പാർലമെന്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 3-ൽ-1 സ്വാധീനം നവഫാസിസ്റ്റുകളും തീവ്ര വലതുപക്ഷവും ഒക്കെ അടങ്ങുന്ന പരമപിന്തിരിപ്പൻ രാഷ്ട്രീയ വിഭാഗങ്ങൾക്ക് കൈവരിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഇതിന് വിപരീതമായ പ്രവണതകളുമുണ്ട്. കുറച്ച് വ്യക്തമായ സോഷ്യലിസ്റ്റ് അനുകൂല നിലപാട് സ്വീകരിച്ചുകൊണ്ട് കോർബിനെ പോലെ ഒരു നേതാവ് ലേബർ പാർട്ടിയുടെ സ്വഭാവത്തിന് തന്നെ ലേബർ പാർട്ടിയുടെ പൊതുരാഷ്ട്രീയ ഉള്ളടക്കത്തിൽ നിന്നും
കൂടുതൽ തൊഴിലാളിപക്ഷ ഇടതുപക്ഷ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന കുറച്ച് വ്യത്യസ്ത സ്വഭാവമുള്ള ഒരു പാർട്ടിയായി ലേബർ പാർട്ടിയെ മാറ്റാൻ വേണ്ടി നടത്തിയ ശ്രമത്തിന് യു കെയിൽ ലഭിച്ചിട്ടുള്ള സ്വീകാര്യത വിജയത്തിന് അടുത്തെത്തുന്ന ഒരു പരാജയത്തിലേക്ക് കോർബിന്റെ പാർട്ടി, കോർബിന്റെ നേതൃത്വത്തിൽ ഇംഗ്ലണ്ടിന്റെ സമീപകാല രാഷ്ട്രീയ അനുഭവത്തിൽ ഒരു വ്യത്യസ്ത സാധ്യത ഉയർത്തിക്കാട്ടിയ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെ തന്നെ തീവ്ര വലതുപക്ഷം ഡൊണാൾഡ് ട്രംപിലൂടെ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ആധിപത്യം സ്ഥാപിക്കുമ്പോൾ തന്നെ അതിനെ എതിർക്കാൻ ബേണി സാൻഡേഴ്സിനെ പോലെ സമീപകാലത്തൊന്നും അമേരിക്കൻ രാഷ്ട്രീയത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ജനകീയ രാഷ്ട്രീയത്തിന്റെ ഭാഷ സംസാരിക്കുന്ന, ചൂഷിതരുടെ ഭാഷ സംസാരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ലേബർ പാർട്ടിയുടെ സ്വഭാവത്തിൽ ഇംഗ്ലണ്ടിൽ മാറ്റം വരുത്തിയത് പോലെ, ഏതാണ്ട് അതിന് സമാനമായ വിധത്തിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഉള്ളടക്കത്തിൽ മാറ്റം വരുത്താൻ വേണ്ടി നടത്തിയിട്ടുള്ള ചില ഇടപെടലുകൾ. അപ്പം വ്യത്യസ്ത പ്രവണതകളുണ്ട്. എന്നാൽ ആ പ്രവണതകളിൽ ഒരു പ്രധാനപ്പെട്ട ഘടകം തീവ്ര വലതുപക്ഷത്തിന്റെ വളർച്ചയാണ്. ഇയം മരിക്കുന്നതിന് മുമ്പ് എഴുതി ഭാഗികമായി മാത്രം പൂർത്തിയാക്കി അവസാനിപ്പിച്ച ലേഖന പരമ്പര, ആ പരമ്പരയിൽ ചൂണ്ടിക്കാണിച്ച വർഗീയതയുടെ വളർച്ചയെന്നുള്ള ഇന്ത്യൻ സമൂഹത്തിലെ, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അതീവ ഗൗരവമാർന്ന ഭീഷണി, ആ ഭീഷണിക്കെതിരായിട്ടുള്ള സമരം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നത് അന്നത്തേക്കാൾ കൂടുതൽ ഗൗരവമായി നാം ചർച്ച ചെയ്യേണ്ട ഒരു ഇന്ത്യയിലാണ് ഇഎമ്മിന്റെ വേർപാടിന്റെ 10-ാം വർഷത്തിൽ നാം വന്നെത്തി നിൽക്കുന്നത്. ഇവിടെ സ്വാഭാവികമായും വളരെ വിസ്തൃതമായ ഒരു വിഷയമാണ് ഞാൻ പരാമർശിച്ചത്. അതിന്റെ എല്ലാ വിശദാംശത്തിലേക്ക് ഞാൻ പോകുന്നില്ല. എനിക്ക് തോന്നുന്നു രണ്ട് കാര്യങ്ങൾ ഇവിടെ നമ്മൾ ചുരുക്കത്തിലാണെങ്കിൽ പോലും പരിശോധിക്കേണ്ടതുണ്ട്. ഒന്ന്, ഇത്തരം പ്രശ്നങ്ങളെ പണിയെടുക്കുന്നവരുടെ, അധ്വാനിക്കുന്നവരുടെ രാഷ്ട്രീയ ബോധത്തിൽ നിന്നുകൊണ്ട് എങ്ങനെ നമ്മൾ അഭിസംബോധന ചെയ്യണം എന്നതാണ് ഇഎമ്മിന്റെ സമീപനം. ഇഎമ്മിന്റെ സമീപനം എന്ന് പറഞ്ഞാൽ തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിന്റെ സമീപനമാണ്. അതിനൊരു ദർശനമുണ്ട്. ആ ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ വൈരുദ്ധ്യാത്മകവും ചരിത്രപരവുമായ ഭൗതികവാദം എന്ന തൊഴിലാളി വർഗത്തിന്റെ സൈദ്ധാന്തിക അടിത്തറ, അതിൽ നിന്നുകൊണ്ടാണ് ഇഎം ഓരോ കാര്യത്തെയും വിശകലനം ചെയ്തിട്ടുള്ളത്. അതിൽ ഇഎംഎസ് ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. എന്നാൽ ആ സൈദ്ധാന്തിക അടിത്തറയിൽ നിന്നുകൊണ്ട് സർഗാത്മകമായിട്ടാണ് ഇഎം ഓരോ കാലഘട്ടത്തിന്റെയും കടമകൾ അഭിസംബോധന ചെയ്യാൻ തയ്യാറായിട്ടുള്ളത്. എന്തായിരുന്നു ഇന്ത്യൻ സാഹചര്യത്തിൽ അധ്വാനിക്കുന്നവരുടെ, പൊരുതുന്നവരുടെ തത്വശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഇഎം നടത്തിയിട്ടുള്ള അപഗ്രഥന രീതി? ആ അപഗ്രഥന രീതിയുടെ അടിസ്ഥാനത്തിൽ ഇഎം നൽകിയിട്ടുള്ള സംഭാവനകൾ എന്തൊക്കെയാണ്? അതിന്റെ തുടർച്ചയായിട്ട് മാത്രമേ ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഈ കടമ തീവ്രവർഗീയതയെന്നോ വർഗീയ ഫാസിസമെന്നോ ഒക്കെ നമ്മൾ സംബോധന ചെയ്യുന്ന ഈ പ്രതിഭാസത്തെ എങ്ങനെ അഭിമുഖീകരിക്കാൻ കഴിയും, എങ്ങനെ തടഞ്ഞു നിർത്താൻ കഴിയും എന്നുള്ള ചോദ്യം, അതിന്റെ വർത്തമാനകാല അനുഭവം, ഇടതുപക്ഷത്തിന് സമീപകാലത്തുണ്ടായ ചില തിരിച്ചടികൾ, ആ തിരിച്ചടികളെ എങ്ങനെ മനസ്സിലാക്കണം, ഈ തരത്തിലുള്ള ഒരു പരിശോധന അധിക സമയമെടുക്കാതെ നമുക്ക് നടത്താൻ കഴിവ് നോക്കണം. ഇഎം നൽകിയിട്ടുള്ള സംഭാവനകളുടെ പല വശങ്ങളാണ് ഇനി ഇവിടെയുള്ള ഓരോ പ്രബന്ധങ്ങളിലും പരാമർശിക്കപ്പെടാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ചൂഷണ വ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ പരിമിതമായ അധികാരത്തോടുകൂടി ലഭ്യമാവുന്ന
ഭരണ സന്ദർഭങ്ങൾ, ഭരണത്തിനുള്ള അവസരങ്ങൾ. അത് സംസ്ഥാന ഭരണമാവാം, ത്രിതല പഞ്ചായത്തിലെ ഉത്തരവാദിത്വങ്ങളാകാം. ഇവയെ എങ്ങനെ വിനിയോഗിക്കണം എന്നെ സംബന്ധിച്ച ജനപക്ഷ രാഷ്ട്രീയത്തിന്റെ ഒരു കാഴ്ചപ്പാട്, അതിന് പ്രായോഗിക രൂപം നൽകാൻ 57 മുതൽ EMS നടത്തിയ ശ്രമമുണ്ട്. യഥാർത്ഥത്തിൽ 57 മുതലല്ല, മദിരാശി ഡിസ്ട്രിക്ട് ബോർഡിന്റെ ഭരണവും പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് EMS എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സമ്പൂർണ്ണ കൃതികളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. അത് വായിച്ചിട്ടുള്ളവർ ഓർക്കുന്നുണ്ടാവും, വായിച്ചിട്ടില്ലാത്തവർ അത് വായിക്കണമെന്ന് ഞാൻ പറയും. ഏത് സഞ്ചികയിലാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. മദിരാശി ഡിസ്ട്രിക്ട് ബോർഡിന്റെ അധികാരാവകാശങ്ങളെ കുറിച്ച്, മദിരാശി ഡിസ്ട്രിക്ട് ബോർഡിന് അന്നുണ്ടായിരുന്ന അധികാരങ്ങൾ വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള EMS വാദങ്ങൾ, അധികാര വികേന്ദ്രീകരണം എന്നത് അധികാര കേന്ദ്രീകരണം എന്നതല്ല EMS സമീപനത്തിന്റെ ഹൃദയം. അത് പ്രത്യേകം അതിന്റെ വിശദാംശങ്ങൾ പറയും. പക്ഷെ അവിടെ മാത്രമല്ല, അവിടെ വലിയ സൈദ്ധാന്തികമായൊരു കാഴ്ചപ്പാട് EMS കൊണ്ടുവന്നു. പലരും പരിഹസിച്ചു ആ കാഴ്ചപ്പാട്, പലരും പരിഹസിച്ചു എന്ന് ഞാൻ പറയുന്നു. എന്താ കാഴ്ചപ്പാട്? ഭരണവും സമരവും എന്ന കാഴ്ചപ്പാടാണ്. ഭരണവും സമരവും എന്ന കാഴ്ചപ്പാട് സത്യം പറഞ്ഞാൽ വലിയ ദാർശനികമായൊരു നിലപാടാണ്. തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന് പരിമിതമായ അധികാരാവകാശങ്ങളോട് കൂടിയിട്ടുള്ള ഭരണമുണ്ട്. ഉദാഹരണത്തിന് സംസ്ഥാന ഭരണമുണ്ട്. ആ ഭരണത്തോടൊപ്പം വിവിധ വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സമരവും ഈ ഭരണം നടത്തുമ്പോൾ തന്നെ ഏറ്റെടുക്കണം. അതാണ് EMS മുന്നോട്ട് വെച്ച കാഴ്ചപ്പാട്. എനിക്ക് തോന്നുന്നു അതിന് തന്നെ രണ്ട് തലങ്ങളുണ്ടെന്നുള്ളതാണ്. ഈ തൊഴിലാളി വർഗ പ്രസ്ഥാനം ഭരണം നടത്തുന്നത് തന്നെ ഒരു സമരമാണ്, ഭരണ സംവിധാനവുമായിട്ടുള്ളൊരു സമരമാണ്. എങ്ങനെ ഭരിക്കണം എന്ന വഴികൾ കണ്ടെത്താനുള്ള അന്വേഷണമുണ്ട്, അതിനൊരു സമരമുണ്ട്. എന്നാൽ ഭരണവും സമരവും എന്നുള്ള ആശയത്തിൽ പ്രത്യക്ഷമായതും അതിൻ്റെ ഏറ്റവും ലളിതമായതുമായ അർത്ഥം തൊഴിലാളി വർഗ രാഷ്ട്രീയ പ്രസ്ഥാനം ഭരിക്കുന്നു എന്നതുകൊണ്ട് തൊഴിലാളികളോ കൃഷിക്കാരോ വിദ്യാർത്ഥികളോ മഹിളകളോ അവരുടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നത്തെ മുൻനിർത്തി ഒരു സമരം നടത്തേണ്ട ആവശ്യമൊന്നുമില്ല, ഈ ഭരണം നമ്മുടെ പ്രശ്നമെല്ലാം പരിഹരിച്ചു തരും, അവിടെ നമ്മൾ നിശബ്ദരായി ഇരുന്നാൽ മതി, കൂടിപ്പോയാൽ ഒരു നിവേദനം കൊടുത്താൽ മതി എന്ന സമീപനം ഉണ്ടെങ്കിൽ അത് ശരിയല്ല. ജനങ്ങളുടെ രാഷ്ട്രീയ ശക്തികൾ സംസ്ഥാനത്ത് ഭരിക്കുമ്പോൾ തന്നെ ആ ഗവൺമെന്റിന് ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയണമെങ്കിൽ തന്നെ അതിനുവേണ്ടി സമരവും ഉണ്ടാവും. പിന്നെ ഭരണത്തിലിരുന്നുകൊണ്ട് ആ ഭരണം ജനകീയമാക്കാൻ വേണ്ടി ഭരണം നടത്തുന്നവർ ഭരണ സംവിധാനത്തിനുള്ളിൽ നടത്തേണ്ട ഒരു സമരമുണ്ട്. അതും EMS ഉദ്ദേശിച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഭരണവും സമരവും എന്ന് പറഞ്ഞു ഈ രണ്ടർത്ഥങ്ങളും ഭരണത്തിന്റെ സമരം. അപ്പൊ ചിലർ പറഞ്ഞു ഇത് ഒന്നും ശരിയായ രീതിയല്ല, ഭരിക്കാൻ കയറിയാൽ അവിടെ ഭരിക്കണം, സമരമാ ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഭരിക്കാൻ കയറണ്ട. അതല്ല EMS പറഞ്ഞതാണ്. അത് EMSന്റെ കാഴ്ചപ്പാട് മാത്രമല്ല, EMS ഉൾപ്പെട്ട ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കാഴ്ചപ്പാടാണ് ഭരണവും സമരവും എന്ന് പറയുന്നത്. ഇതിന്റെ സൈദ്ധാന്തിക അടിത്തറ എന്താ? ഇതിന്റെ സൈദ്ധാന്തിക അടിത്തറ വൈരുദ്ധ്യാത്മകവും ചരിത്രപരവുമായ ഭൗതികവാദമാണ്. വൈരുദ്ധ്യാത്മകവും ചരിത്രപരവുമായ ഭൗതികവാദത്തിന്റെ ഹൃദയം എന്താണെന്ന് മനസ്സിലാക്കിയാലാണ് ഈ ഭരണവും സമരവും സമന്വയിപ്പിച്ചുകൊണ്ട് പോകണം എന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കാനും അത് പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകളാണ് ഒരു ജനകീയ രാഷ്ട്രീയ പ്രസ്ഥാനം നടത്തേണ്ടത് എന്ന് തിരിച്ചറിയാനും കഴിയുകയുള്ളൂ. വൈരുദ്ധ്യവാദ തത്വം തന്നെ എന്താ? വിരുദ്ധങ്ങളുടെ ഐക്യവുമുണ്ട്, സമരവുമുണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് മാത്രമല്ല. അപ്പൊ ഒന്നുകിൽ ഭരണം അല്ലെങ്കിൽ സമരം, ഇത് രണ്ടും കൂടെ പോവില്ല എന്ന് പറയുന്നവരോട് ചോദിക്കാനുള്ളത്, അപ്പൊ വൈരുദ്ധ്യവാദത്തിന്റെ നിയമവും നിങ്ങൾക്ക് മാറ്റണം. വിരുദ്ധങ്ങൾ തമ്മിൽ ഒന്നുകിൽ ഐക്യമാകാം അല്ലെങ്കിൽ വിരുദ്ധങ്ങൾ തമ്മിൽ സമരമാകാം, ഇത് രണ്ടും കൂടെ വേണ്ട എന്ന് നമ്മൾ പറയൂ? പറയാൻ പറ്റില്ല. അപ്പൊ EMS
ഇ എം നേതാവായി പ്രവർത്തിച്ച തൊഴിലാളിവർഗ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ ഇ എം വ്യക്തിപരമായല്ല ഈ നിലപാടിലേക്ക് എത്തി. തങ്ങൾ മുറുകെ പിടിക്കുന്ന തൊഴിലാളിവർഗത്തിന്റെ സൈദ്ധാന്തിക കാഴ്ചപ്പാട് ഓരോ പ്രവർത്തന പദ്ധതിയിലും സമര പദ്ധതിയിലും ലയിപ്പിച്ചു ചേർക്കാൻ കൂട്ടിയിണക്കാൻ കഴിഞ്ഞിരുന്നുള്ളതാണ്. അതിൻ്റെ ഒരു ഉദാഹരണം മാത്രമേ ഞാൻ പറയൂ. ഇതിനെക്കുറിച്ച് കൂടുതൽ തുടർന്ന് ചർച്ച ചെയ്യുന്നവർ പറയും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പിന്നെ ഈ തൊഴിലാളി വർഗത്തിൻ്റെതായ രാഷ്ട്രീയ നിലപാടിൽ നിൽക്കുമ്പോൾ തന്നെ തൊഴിലാളി വർഗത്തിൻ്റെ ഈ സൈദ്ധാന്തിക നിലപാടും പ്രായോഗിക സമര നിലപാടുമൊക്കെ സമൂഹത്തിലെ മറ്റു പ്രവണതകളുമായിട്ടൊന്നും ഒരു തരത്തിലുള്ള സംവാദത്തിലും ഏർപ്പെടാതെ ഈ തൊഴിലാളി വർഗ രാഷ്ട്രീയം സ്വയം സമ്പൂർണമാണ്, സമൂഹത്തിൽ ചുറ്റുപാടും പ്രവർത്തിക്കുന്ന മറ്റ് പ്രസ്ഥാനങ്ങൾ, പ്രതിഭാസങ്ങൾ, പ്രവണതകൾ ഇവയൊന്നുമായിട്ട് ഒരു തരത്തിലുള്ള കൊടുക്കൽ വാങ്ങലും വേണ്ട, ഇതായിരുന്നു ഇ എമ്മിന്റെ സമീപനം. ഇതായിരുന്നു ഇ എമ്മിന്റെ സമീപനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതായിരുന്നു മാർക്സിന്റെ സമീപനം എന്നും ചോദിക്കുക. ഈ വൈരുദ്ധ്യാത്മകവും ചരിത്രപരവുമായ ഭൗതികവാദം എന്ന് പറയുന്നത് അത് ആവിഷ്കരിക്കുന്നതിൽ ഞങ്ങൾക്കൊരു പങ്കുണ്ട് എന്ന് മാർക്സും എംഗൽസും പറയുമ്പോൾ തന്നെ അവർ പറഞ്ഞ ഒരു കാര്യം, ഈ വൈരുദ്ധ്യാത്മകവും ചരിത്രപരവുമായ ഭൗതികവാദം എന്നത് ഈ പ്രപഞ്ചത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ്, അതുണ്ടെന്ന് ഞങ്ങൾ ഇങ്ങനെ എടുത്ത് അനാവരണം ചെയ്ത് കാണിക്കുകയാണ്. അതാണ് ഒന്ന് നമ്മൾ പലത് മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒരു കാര്യം. അതോടൊപ്പം അവർ പറഞ്ഞത് വൈരുദ്ധ്യവാദം ഞങ്ങൾക്ക് മുമ്പേ ഉണ്ട്, അത് ഹെഗലി വികസിപ്പിച്ചിട്ടുണ്ട്, പല കഠിനമായ കുറവുകളും അതിനുണ്ടെങ്കിലും. ഭൗതികവാദം ഞങ്ങൾക്ക് മുമ്പുണ്ട്, ലോകത്തിന് ഒരുപാട് കൂടി ഇന്ത്യയിലുണ്ടായിരുന്നു ഭൗതികവാദം, ചാർവാകൻ, ലോകായത സാംഖ്യദർശനങ്ങൾ. യൂറോപ്പിൽ ഭൗതികവാദത്തെ ഏറ്റവും കൂടുതൽ വികസിപ്പിച്ചിട്ടുണ്ട് ഫയർബാക്ക്. എന്നാൽ ഇതിനെ പ്രപഞ്ചത്തിലും സമൂഹത്തിലും ചരിത്രത്തിലും പ്രയോഗിച്ചുകൊണ്ട് ചരിത്രപരമായ ഭൗതികവാദം വികസിപ്പിച്ചതിലാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട സംഭാവന. വൈരുദ്ധ്യവാദവും ഭൗതികവാദവും ഒക്കെ കുറവുകളോടുകൂടി ഞങ്ങൾക്ക് മുമ്പ് നിലനിന്നിരുന്നു. ഇതിൽ നിന്ന് ഇ എം നേതൃത്വം നൽകിയ തൊഴിലാളിവർഗ വിപ്ലവ പ്രസ്ഥാനം ഇന്ത്യയിൽ സ്വീകരിക്കാൻ ശ്രമിച്ചത് മറ്റ് പ്രത്യയശാസ്ത്ര ദാർശനിക നിലപാടുകളുമായിട്ടുള്ള സംവാദങ്ങളും അവയിൽ നിന്നും സ്വീകരിക്കാവുന്ന ചിലത് സ്വീകരിക്കാനുള്ള സന്നദ്ധത. ഇവിടെ തന്നെ അന്തരിച്ചുപോയ അഴീക്കോട് മാഷ്ടറെ ആദരിക്കാൻ വേണ്ടി ഈ കോഴിക്കോട് സർവകലാശാലയിൽ ചേർന്ന ഒരു സമ്മേളനത്തിൽ EMS പങ്കെടുത്തുകൊണ്ട് ഒരു പ്രസംഗം നടന്നു. അത് PG മഹാഭാരതം മുതൽ മാർക്സിസം വരെ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രന്ഥം, അതേതോ ഒരു ചെറു പ്രസാധക സംഘം പ്രസിദ്ധീകരിച്ചതാണ്. ഗണേശന് അറിയായിരിക്കും ഒരു പക്ഷേ ആരാധന തിരുവനന്തപുരത്തുള്ള അദ്ദേഹം ഇരിപ്പുണ്ട്. ഞാൻ പ്രസാധകരാരാന്ന് ഞാൻ നോക്കാൻ വിട്ടുപോയി. ചിന്ത പ്രസിദ്ധീകരിച്ചതല്ല ആ പുസ്തകത്തിൽ PG ഈ അനുഭവം അഴീക്കോട് മാഷ്ടറെ ആദരിക്കാൻ വേണ്ടി കൂടിയ യോഗത്തിലുള്ള EMന്റെ പ്രസംഗം. എന്താ EM പറഞ്ഞത്? അത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ബെറ്റൻ റസ്സലും സുകുമാർ അഴീക്കോടും എന്ന് പറഞ്ഞിട്ടുള്ള PG ലേഖനത്തിലാണ് ഈ കാര്യം പരാമർശിച്ചിട്ടുള്ളത്. ഗാന്ധിസവുമായി പല വിയോജിപ്പുകൾ സാമ്പത്തിക ശാസ്ത്രം മുതലായ മേഖലകളിൽ മാർക്സിസ്റ്റുകൾക്കുണ്ടെങ്കിലും ഗാന്ധിജിയുടെ ലളിത ജീവിതം, ത്യാഗസന്നദ്ധത, രക്തസാക്ഷിത്വം, മതനിരപേക്ഷത, ഗ്രാമസ്വരാജ്യം, അതാണ് അധികാര വികേന്ദ്രീകരണം അവിടെ നിന്നാണ് എടുത്തത്, ഭാരത സ്വാശ്രയത്വം, ഇതിന്റെ കൂട്ടത്തിൽ
പരിസ്ഥിതി സംരക്ഷണം സംബന്ധിച്ച ഗാന്ധിജിയുടെ കാഴ്ചപ്പാട് എന്നുകൂടി കൂട്ടിച്ചേർക്കേണ്ടതാണ്. കാര്യം മാർക്സും മഹാത്മാഗാന്ധിയും വളരെ യോജിക്കുന്ന ഒരു മേഖലയാണ്. മൂലധന ശക്തികൾ അശാസ്ത്രീയമായും സമൂഹത്തിന്റെയും ഈ ഭൂമിയുടെയും തന്നെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കാതെയും പരിസ്ഥിതി നാശം വരുത്തുന്നു. ഇപ്പൊ കാലാവസ്ഥാ വ്യതിയാനം പോലെ മനുഷ്യജീവിതം അസാധ്യമാവുന്ന അവസ്ഥ ഉണ്ടാവാം. ഇനി വരുന്ന തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്ന് നമ്മുടെ ഇഞ്ചക്കാട് ബാലചന്ദ്രന്റെ അതിപ്രശസ്തമായ കവിത ഗാനം ശാസ്ത്രസാഹിത്യ പരിഷത്ത് പ്രസിദ്ധമാക്കിയത്, അതിലെല്ലാം ഉന്നയിക്കുന്ന വിഷയം ഇത് മഹാത്മാഗാന്ധി ഏറ്റവും ഗൗരവമായി ഉന്നയിച്ചിട്ടുള്ളതാണ്. മാർസ് ഉന്നയിച്ചിട്ടുള്ളത് പോലെ ഒന്നര നൂറ്റാണ്ട് മുമ്പ് പ്രസിദ്ധീകരിക്കപ്പെട്ട മൂലധനം, പരിസ്ഥിതി ശാസ്ത്രം ശൈശവാവസ്ഥയിൽ തന്നെ ഉണ്ടായിരുന്നില്ല. ഉണ്ടോ? 150 വർഷവും കലാനാഥ മാഷഗിരിപ്പുണ്ട് ഇവിടെ ഇല്ല. ശാസ്ത്രത്തിന്റെ വൈവിധ്യപൂർണമായ വളർച്ചയ്ക്കും വികാസത്തിന്റെയും ഒരു ഘട്ടത്തിലാണ് ഈ പരിസ്ഥിതി ശാസ്ത്രം ഉണ്ടായത്. മൂലധനം എഴുതുമ്പം പരിസ്ഥിതി ശാസ്ത്രം അതുപോലെ ശാസ്ത്ര സംവാദ വേദിയിലെ ഒരു വിഷയമായിരുന്നില്ല. ചില ഒറ്റപ്പെട്ട ശാസ്ത്രന്മാർ ചിലത് എഴുതിയിട്ടുണ്ട്, മാർസ് അന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇയം പറഞ്ഞത് സുകുമാരഴികോട് മാഷിനെ ആദരിക്കാൻ വേണ്ടി ഈ സർവകലാശാലയിൽ നടന്ന സമ്മേളനത്തിൽ ഇയംഎസ് പറയുന്നത് ഇങ്ങനെയുള്ള മേഖലകളിൽ മാർസിസവും ഗാന്ധിസവും തമ്മിൽ സഹകരിക്കാവുന്ന മേഖലകളാണ് എന്നാണ് ഇയംഎസ്. ഗാന്ധിസവുമായി സംവാദത്തിലും സമരത്തിലും ഏർപ്പെടുന്ന മണ്ഡലങ്ങളുണ്ട്. ട്രസ്റ്റീഷിപ്പ് പോലുള്ള സിദ്ധാന്തങ്ങൾ മഹാത്മാഗാന്ധി എന്തുദ്ദേശിച്ചാൽ അദ്ദേഹത്തിന്റെ സന്ദേശത്തോടുകൂടി മുതലാളിമാരുടെ എല്ലാം കയ്യിലിരിക്കുന്നത് വേണ്ടി വരുമ്പം നാടിന്റെ മൊത്തം ആവശ്യത്തിന് വേണ്ടി എടുത്ത് വിനിയോഗിക്കാമെന്നാണ് ട്രസ്റ്റീഷിപ്പ് സിദ്ധാന്തം. പക്ഷേ പുള്ളിപ്പുലിയുടെ പുള്ളിപ്പുലി പുള്ളിമായി എന്നൊക്കെ വിചാരിക്കുന്ന ഒരു പ്രതിഭാസമല്ലേ അത്. മഹാത്മാഗാന്ധി അദ്ദേഹത്തെ പോലെ നീതിബോധമുള്ളവരാവും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാൻ ബിർളയും മറ്റു പലരും സാമ്പത്തിക സഹായം ചെയ്തിട്ടുണ്ട്, അങ്ങനെയൊക്കെയുള്ളൊരു മനോഭാവം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ TG ഡണ്ണിങ്ങിന്റെ മൂലധനത്തെ കുറിച്ചുള്ള നിർവചനം മഹാത്മാഗാന്ധിക്ക് ആരെങ്കിലും വിശദീകരിച്ചു കൊടുത്താൽ മതിയായിരുന്നു. JC കുമരപ്പയെ പോലുള്ള ആരെങ്കിലും അത് നടന്നിട്ടുണ്ടാവില്ല. പോട്ടെ, നമുക്ക് കുട്ടികളെ. പക്ഷെ ഇവിടെ കാതലായ കാര്യം, ഇനിയും പ്രഭാഷണം നടത്തേണ്ടവർ ഒന്നൊന്നായിട്ട് വന്നിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ കൂടുതൽ പോകുന്നില്ല. എന്റെ ചുമല്ലിടാനാണ്. അപ്പോ ഗാന്ധിയും മാർസും തമ്മിലുള്ള ഒരു അന്യോന്യം അല്ലേ സാധ്യമാണ് എന്നാണ് ഇവിടെ ഇയം പറയുന്നത്. അത് സുകുമാരഴീക്കോട് മാഷ്ടും ഇടതുപക്ഷ പുരോഗമന ശക്തികളും സഹകരിക്കാൻ തുടങ്ങിയതിന്റെ പശ്ചാത്തലം എന്നുള്ള തരത്തിലാണ് ഇയം അത് വിശദീകരിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് കുത്തി കുറിച്ചിട്ടുണ്ട് ഈ പുസ്തകമായിട്ട് ഇവിടെ പ്രസിദ്ധീകരിക്കുന്നത് കൊണ്ട് DTP എടുക്കാൻ വേണ്ടി കൊടുക്കാം. ചിലതെല്ലാം ഞാൻ ഈ എന്റെ പ്രബന്ധം ഇതാ നിങ്ങളുടെ മുമ്പ് സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എനിക്ക് സമയം വേണമെങ്കിൽ ലാഭിക്കാം. നിയമസഭയിലൊക്കെ ചെയ്യുന്ന പോലെ പേപ്പേഴ്സ് ലെയ്ഡ് ഓൺ ദി ടേബിൾ എന്ന് പറയുന്ന പോലെ. ഇനി രണ്ട് കാര്യങ്ങളിലേക്കാണ്. ഇടതുപക്ഷം ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്തെ ഏറ്റവും വലിയ കടമകൾ ഏറ്റെടുക്കുന്നതിൽ എന്തെങ്കിലും ശ്രദ്ധക്കുറവ് കാണിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം. രണ്ടായിരത്തി 2019 നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടാണ് പലരും പറയുന്നത്. സംഘപരിവാറിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൽ മറ്റെല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ച് സകലരും യോജിക്കണം, അതാണ് ആത്മാർത്ഥമായിട്ടാണ് പലരും പറയുന്നത്.
ഇയ്യമ്പിനെ പോലെ രാഷ്ട്രീയ സാഹചര്യത്തിന്റെ സങ്കീർണതകൾ മുഴുവൻ അപഗ്രഥിച്ചുകൊണ്ട് ഓരോ സന്ദർഭത്തിലും ഏറ്റവും ശരിയായ ശാസ്ത്രീയമായ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെക്കുന്നതിൽ തന്റെ പ്രസ്ഥാനത്തിന്റെ നയരൂപീകരണത്തിൽ വിലപ്പെട്ട സംഭാവന നൽകിപ്പോതിരുന്ന ഒരു വ്യക്തി ഇതുപോലുള്ള സാഹചര്യത്തെ എങ്ങനെ അഭിസംബോധന ചെയ്യുമായിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇവിടെ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ രാഷ്ട്രീയം ഓരോ സാഹചര്യത്തിലും ആ സാഹചര്യം ആവശ്യപ്പെടുന്ന ശരിയായ രാഷ്ട്രീയ അടവ് സമീപനങ്ങൾ സ്വീകരിച്ചു പോന്നിട്ടുണ്ട് എന്നു. എന്നാൽ ആ പ്രസ്ഥാനം പിന്തുടരേണ്ട രാഷ്ട്രീയ അടവ് സമീപനം സംബന്ധിച്ച് സമൂഹത്തിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. ഇവിടെ ഉദാഹരണമായി ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത് അടിയന്തരാവസ്ഥയുടെ ഭീഷണി. ആ ഭീഷണിയെ അഭിമുഖീകരിക്കാൻ ജയപ്രകാശ് നാരായണൻ മുന്നോട്ട് വച്ച സമരപരിപാടി. ആ സമരപരിപാടിയിൽ അടിയന്തരാവസ്ഥ എതിർക്കുന്നവര് മുഴുവൻ യോജിച്ചു നിന്ന് സമരം ചെയ്യണം എന്ന കാഴ്ചപ്പാടാണ് മുന്നോട്ട് വച്ചത് ജയപ്രകാശ് നാരായണൻ അടിയന്തരാവസ്ഥക്കാലത്ത്. രാഷ്ട്രീയമായും പ്രത്യയശാസ്ത്രപരമായും ഭിന്നതയുള്ളവരെല്ലാം അന്ന് ജയപ്രകാശ് നാരായണന്റെ മഹാത്മാഗാന്ധിക്കൊപ്പം പ്രവർത്തിച്ചയാളാണ്. മഹാത്മാഗാന്ധിയുടെ മരണത്തിന് ശേഷം മറ്റു രാഷ്ട്രീയ നേതാക്കന്മാർക്കൊന്നുമില്ലാത്ത വ്യക്തിപരമായ ഒരു വലിയ സ്വീകാര്യത, ഉന്നതമായ നേതൃത്വ പദവിയും പ്രതിച്ഛായയും പരിവേഷവും ഒക്കെ ഉണ്ടായിരുന്ന ജെ പി ഇഎംഎസ് ഉൾപ്പെടെയുള്ളവരോട് പറഞ്ഞു, ഇഎമാണെങ്കിൽ ജയപ്രകാശ് നാരായണൻ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തോടൊപ്പം അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് ഇഎം. മറ്റൊരു ജോയിന്റ് സെക്രട്ടറി എം ആർ മസാനിയായിരുന്നു. അപ്പൊ വ്യക്തിബന്ധവുമുണ്ട്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി ഐ എം ചർച്ച ചെയ്തിട്ട് പറഞ്ഞു, അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള സമരം പ്രധാനമാണ്. ആ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന അങ്ങയുടെ വ്യക്തിശുദ്ധിയെയും അങ്ങയുടെ നേതൃത്വ പദവിയെയും ഒക്കെ ഞങ്ങൾ ആദരിക്കുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ തൊഴിലാളി വർഗ രാഷ്ട്രീയ സ്വത്വം വ്യത്യസ്തത അത് ബലികഴിച്ചുകൊണ്ട് അടിയന്തരാവസ്ഥക്കെതിരായ സമരത്തിൽ മറ്റെല്ലാവരുമായി ലയിച്ചു ചേർന്ന് ഒരുമിച്ച് ചേർന്ന് പോകാൻ കഴിയില്ല. ഞങ്ങളുടേതായ നിലയിൽ അടിയന്തരാവസ്ഥക്കെതിരായി സമരം ചെയ്യും. അടിയന്തരാവസ്ഥക്കെതിരായ സമരത്തിന്റെ പ്രഹര സാധ്യത മുഴുവൻ ഉപയോഗപ്പെടുത്താൻ ഞങ്ങൾക്ക് സഹകരിക്കാൻ കഴിയും. ഉദാഹരണത്തിന് ഒരു ദിവസം പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുന്നു, നിങ്ങൾക്ക് ആഹ്വാനം കൊടുക്കുന്ന ആ ദിവസം ഞങ്ങളുമായിട്ട് ചർച്ച ചെയ്യാം. ഞങ്ങൾ സ്വതന്ത്രമായി അതേ ദിവസം ഞങ്ങളുടേതായ പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിക്കും. നിങ്ങളുടെ കൂട്ടായ്മയും അതേ ദിവസം അതേ സമര പരിപാടി സംഘടിപ്പിക്കുക. നിങ്ങളോട് ഞാൻ രഹസ്യം പറയാം, ഒരു ഇംഗ്ലീഷ് വാക്ക് ഞാൻ പഠിക്കുന്ന അന്നാണ് ഈ സമര അടവുമായി ബന്ധപ്പെട്ട് പ്രയോഗത്തിൽ വന്ന വാക്കാണ്. ഇംഗ്ലീഷിൽ ഒരുപാട് വാക്കുകളുണ്ട്, വളരെ കുറച്ച് വാക്കുകളെ ഇപ്പോൾ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ ഒരു വാക്ക് ഞാൻ അന്നാ പഠിച്ചത്. എന്താണ് ആ വാക്ക്? സിങ്ക്രണൈസിംഗ് എന്നുള്ള വാക്ക്. സി പി ഐയും മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടാണ്, വി ക്യാൻ സിങ്ക്രണൈസ് അവർ സ്ട്രഗിൾസ് സോ ദാറ്റ് വി ക്യാൻ സ്ട്രൈക്ക് ടുഗദർ. വി വിൽ സ്ട്രൈക്ക് സെപ്പറേറ്റ്ലി ഡിഫറൻലി ബട്ട് ദ സെയിം ഡേ സെയിം ടൈം വി വിൽ സ്ട്രൈക്ക് ടുഗദർ. അതാണ് സിങ്ക്രണൈസിംഗ് ദ സ്ട്രഗിൾ.
ഇങ്ങനെയാണ് അടിയന്തരാവസ്ഥക്കെതിരായ സമരത്തിൽ പങ്കെടുത്തത്. അപ്പൊ തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിന് അതിൻ്റെതായ ഗുണപരമായി വ്യത്യസ്തമായ സമരപാതകളും സമര നയങ്ങളും ഉണ്ടാവും. അപ്പൊ ചിലർക്ക് ഇച്ഛാഭംഗം വന്നു, നിങ്ങൾ നമ്മുടെ കൂടെ വന്നിരുന്നെങ്കിൽ കൂടുതൽ പ്രയോജനപ്പെട്ടില്ല, അതിന് ബുദ്ധിമുട്ടുണ്ട്. ഇതേ വ്യത്യസ്തത പ്രകടിപ്പിച്ചതിന് ഒരു ഘട്ടം കൂടി ഉണ്ടായി, പലരും മറന്നുപോയിട്ടുണ്ട്. എന്താണ് ആ ഘട്ടം? 77 തെരഞ്ഞെടുപ്പ് വന്നു. ജെ പി എന്താ മുന്നോട്ട് വെച്ച ആശയം? ജയപ്രകാശ് നാരായണൻ. ജയപ്രകാശ് നാരായണൻ മുന്നോട്ട് വെച്ച ആശയം, അടിയന്തരാവസ്ഥക്കെതിരായിട്ട് സമരം നടത്തിയ നമ്മളെല്ലാ പാർട്ടികളും ആ പാർട്ടികളുടെ സിമ്പിൾ തിരഞ്ഞെടുപ്പ് ചിഹ്നമൊന്നും വേണ്ട, അടിയന്തരാവസ്ഥ അവസാനിപ്പിക്കാൻ വേണ്ടി അടിയന്തരാവസ്ഥയെ ന്യായീകരിച്ചുകൊണ്ട് ശ്രീമതി ഇന്ദിരാഗാന്ധിയും കൂട്ടരും മത്സരിക്കുന്നു, അവരുടെ കൂടെ പലരും മത്സരിക്കുന്നുണ്ട്. അവരുടെ കൂടെ മത്സരിക്കാൻ പോകേണ്ടിയിരുന്നില്ല എന്ന് നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചവരൊക്കെ അവരുടെ കൂടെ മത്സരിക്കാൻ പോയിരുന്നു വന്ന് 77. അതെന്തുവാകട്ടെ, അതൊന്ന് പ്രസക്തമല്ല. ജെ പി പറഞ്ഞത് അവർക്കെതിരായി മത്സരിക്കാൻ നമുക്കൊരു ചിഹ്നം മാത്രമേ പാടുള്ളൂ. ഓർക്കുന്നുണ്ടോ? CPIM പറഞ്ഞു അവർക്കെതിരായി മത്സരിക്കുന്നതിന് ഒരു ചിഹ്നം മാത്രമേ പാടുള്ളൂ എന്നുള്ളത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഒരു മാനിഫെസ്റ്റോ മാത്രമേ പാടുള്ളൂ എന്നും പറഞ്ഞു. അത് ഞങ്ങൾക്ക് പറ്റും, ഞങ്ങൾക്ക് ഞങ്ങളുടെ മാനിഫെസ്റ്റോ ഉണ്ടാവും. എന്നാൽ അടിയന്തരാവസ്ഥയുടെ ശക്തികളെ തോൽപ്പിക്കാൻ വേണ്ടി മറ്റ് സാധ്യമായ സഹകരണങ്ങളാവാം. ഞങ്ങൾ ഞങ്ങളുടെ മാനിഫെസ്റ്റോയുമായും ഞങ്ങളുടെ ചിഹ്നവുമായും മത്സരിക്കും. മറ്റെല്ലാവരും ജെ പി പറഞ്ഞത് കേട്ടു, CPIM ഒഴികെ. എന്നാണ് സോഷ്യലിസ്റ്റുകാരെ, മധുദന്തവാദി മധുരിമായ ജോർജ് ഫെർണാണ്ടസ് എല്ലാവരും ജനതാ പാർട്ടിയിൽ ലയിച്ചു. പിന്നീട് ഡ്യുവൽ മെമ്പർഷിപ്പിന്റെ പ്രശ്നമൊക്കെ ഉണ്ട്, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പം തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിന് പൊതുവായ ലക്ഷ്യങ്ങളിൽ യോജിക്കുമ്പോൾ തന്നെ നയപരമായി വ്യത്യസ്തതയും വ്യക്തിത്വവും പുലർത്തിക്കൊണ്ടുള്ള നിലപാടുകൾ എടുക്കാനുള്ള അവകാശമുണ്ട്. എന്നാൽ ഒരു കാലഘട്ടം ആവശ്യപ്പെടുന്ന കടമകൾ നിർവഹിക്കുന്നതിൽ തൊഴിലാളി വർഗ രാഷ്ട്രീയം അതിന്റെ കടമകൾ എന്നും നിറവേറ്റിയിട്ടുണ്ട്. CPIM ഇന്ന് നമ്മുടെ നാട് നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ വേണ്ടി നാനാരൂപത്തിലുള്ള സമരങ്ങൾ നമുക്ക് വളർത്തിയെടുക്കേണ്ടി വരും. സമരം സംഘടിപ്പിക്കുന്നതിൽ ഭാവനാപൂർണമായ ഇടപെടലുകൾ വേണം എന്ന് പല പാർട്ടി കോൺഗ്രസും പ്ലീനം റിപ്പോർട്ടുകളും ഒക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിനുള്ള ശ്രമങ്ങൾ മുമ്പ് നടന്നിട്ടുണ്ട്. ഇന്നിപ്പോ ഞാൻ നിങ്ങളോട് പറയണ്ടല്ലോ, നാസിക്കിൽ നിന്ന് ആരംഭിച്ച് ബോംബെയിലെത്തിയ നഗ്നപാദ സൈന്യത്തിന്റെ ധീരോജ്വലമായ പോരാട്ട വിജയം, കൃഷിക്കാരുടെ വിജയം, മഹാരാഷ്ട്രയുടെ പാഠം. മഹാരാഷ്ട്ര എന്നുള്ള പേര് ആ സംസ്ഥാനത്തിന് എങ്ങനെ വന്നു എന്നുള്ളത് നിങ്ങൾക്ക് അന്വേഷിക്കാം. പക്ഷെ ഇപ്പൊ അവിടുത്തെ കൃഷിക്കാർ പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ മഹത്തായ ഒരു രാഷ്ട്രം നിർമ്മിക്കാൻ കഴിയുന്നവരാണ്, മഹാരാഷ്ട്ര എന്ന ആ പേര് അർത്ഥവത്താണ് എന്ന്. അത് മഹാരാഷ്ട്ര എന്ന സംസ്ഥാനത്തിന്റെ അതിർത്തി മാത്രമല്ല, ഓരോ രാഷ്ട്രവും മഹാരാഷ്ട്രങ്ങളാണ്. കൃഷിക്കാർ അധ്വാനിക്കുന്നതുകൊണ്ട്, തൊഴിലാളികൾ പണിയെടുക്കുന്നത് കൊണ്ട്, ജനങ്ങൾ ജാതിക്കും മതത്തിനും അതീതമായി കൈകളും ഹൃദയങ്ങളും കോർത്തുകൊണ്ട് തങ്ങളുടെ ജീവൽ പ്രധാനങ്ങളായ പ്രശ്നങ്ങളെ മുൻനിർത്തി പോരാട്ട രംഗത്ത് അണിനിരുന്നുകൊണ്ട് പുതിയ സമരപാതകൾ വെട്ടിത്തുറക്കുകയാണ്. 2019 തെരഞ്ഞെടുപ്പിൽ എങ്ങനെ മത്സരിക്കുമെന്നുള്ളതല്ല, അത് പ്രധാനമാണ്. പക്ഷെ അതുപോലെയോ അതിൽ കൂടുതലോ പ്രധാനമാണ് ആത്മഹത്യയിലേക്ക് വലിച്ചെറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൃഷിക്കാർ. കാർഷിക മേഖലയെ തകർക്കുന്ന നയങ്ങൾ, കാർഷിക മേഖലയെ തകർക്കുന്ന ആ നയങ്ങളുടെ കാര്യത്തിൽ BJP കോൺഗ്രസും ഒക്കെ തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ? ഒരു വ്യത്യാസവുമില്ല. പക്ഷെ അത് ചർച്ച ചെയ്തിട്ട്
ആരെങ്കിലും ബുദ്ധിമുട്ടിക്കാനോ വിഷമിപ്പിക്കാനോ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ എ കെ ജിയും സുർജിത്തും എം എ റസൂലും മുസഫർ അഹമ്മദും ഹരേകൃഷ്ണ കോനാരും ജീവാനന്ദവും സ്വാമി സഹജാനന്ദയും ഒക്കെ നയിച്ചിട്ടുള്ള കിസാൻ സഭ, ആ കിസാൻ സഭയുടെ നേതൃത്വത്തിലുള്ള സമര സാധ്യതകൾ എന്താണ് എന്ന് നാസിക് മുതൽ ബോംബെ വരെ നടന്ന ഈ ചുവന്ന തലപ്പാവിന്റെയും ചുവന്ന കുടികളുടെയും ദീർഘയാത്രയിലൂടെ മാത്രമല്ല, അതിനു മുമ്പ് രാജസ്ഥാനിൽ നടന്ന അമരാറാമിന്റെ നേതൃത്വം നടന്ന സമരമുണ്ട്, മധ്യപ്രദേശിൽ നടന്ന സമരമുണ്ട്, ഇതാ ഇപ്പോ ഇന്നലെ വിജയകരമായി സമീപിച്ചു എന്ന് പറയുമ്പോൾ ആ വിജയം കാസൂക്ഷിക്കാനും ആ വിജയം നടപ്പാക്കിയെടുക്കാനും വേണ്ടി ഇനിയും സമരം ചെയ്യേണ്ടി വരും. അത് വിജയമെന്ന് പറയുമ്പോൾ സമരത്തിന്റെ ഒരു സമരമുഖത്തിന്റെ വിജയം മാത്രമാണ്. നസീം ഹിക്മത്ത് പറഞ്ഞതുപോലെ ഏതാനും അപ്പക്കഷണങ്ങളല്ല ഈ നെൽപ്പാടങ്ങൾ മുഴുവൻ ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞതുപോലെ മഹാരാഷ്ട്രയിലെ കർഷകരുടെയും ഏറ്റവും അടിയന്തരമായ ചില ആവശ്യങ്ങളാണ് ഭാഗമായി അംഗീകരിക്കപ്പെട്ടത്. അപ്പം വിജയം എന്ന് പറയുമ്പോൾ ആ വിജയത്തിന്റെ പരിമിതികളും നമ്മൾ ഒരു നിമിഷം പോലും മറന്നുകൂടാ. ഇതുപോലുള്ള സമരങ്ങളിലൂടെയാണ് ഒരു ബദൽ രാഷ്ട്രീയ ശക്തി വളർന്നു വരേണ്ടത്. വർഗീയതയെ പരാജയപ്പെടുത്താൻ കഴിയുന്ന ശക്തി ഈ കൃഷിക്കാരുടെ സമരൈക്യമാണ്, തൊഴിലാളികളുടെ സമരൈക്യമാണ്, വിദ്യാർത്ഥികളുടെ യുവാക്കളുടെയും സമരൈക്യമാണ് സി പി ഐ എം മുന്നോട്ട് വെക്കുന്നത്, ഇ എം എസ് മുന്നോട്ട് വെച്ചുകൊണ്ടിരുന്നത്. ഇത്തരത്തിലുള്ള ബഹുജന രാഷ്ട്രീയ സമരങ്ങളും തൊഴിലാളികളും കൃഷിക്കാരും ഒരു സ്വതന്ത്ര രാഷ്ട്രീയ ശക്തിയായി വളർന്നു വരുന്നതുമാണ്. അതിലൂടെ രൂപപ്പെടുന്ന ഇടതുപക്ഷ ജനാധിപത്യ ശക്തികളുടെ ഐക്യമാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന വേഗതയിൽ ഇത് ഉണ്ടാകുമോ? ഉണ്ടാവാമെന്നാണ് മഹാരാഷ്ട്ര കാണിക്കുന്നത്. കൃഷിക്കാർക്കിടയിൽ പോയി അവർക്കൊപ്പം ജീവിച്ച് അവരുടെ യഥാർത്ഥ ജീവൽ പ്രധാനങ്ങളായ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുമ്പോഴും വൈരുദ്ധ്യാത്മകമായൊരു സമീപനം, ഡയലക്റ്റിക്കലായ ഒരു സമീപനം അവിടെ വരുന്നുണ്ട്. എന്താണത്? ഇ എം എസ് പലപ്പോഴും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. ഇന്ന് ഉന്നയിച്ച് ഭാഗികമായെങ്കിലും നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന മുദ്രാവാക്യങ്ങളും വേണം, അടിസ്ഥാനപരമായ മുദ്രാവാക്യങ്ങളും വേണം. അടിയന്തര മുദ്രാവാക്യങ്ങളും അടിസ്ഥാനപരമായ മുദ്രാവാക്യങ്ങളും ഈ രണ്ട് മുദ്രാവാക്യങ്ങൾ ഉന്നയിക്കുമ്പോഴും ആ മുദ്രാവാക്യങ്ങൾ രണ്ടിലുമുള്ള ആദ്യത്തെ രണ്ടക്ഷരം അഭിമുഖീകരിക്കാൻ നമ്മൾ തയ്യാറായിക്കോണം. അടി, അടിയന്തരാവശ്യത്തിന് വേണ്ടി സമരം ചെയ്താലും അടി കിട്ടും, അടിയന്തരാവശ്യത്തിനെതിരായി സമരം ചെയ്തപ്പോൾ കിട്ടിയ പോലെ. അടിസ്ഥാന ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം ചെയ്യുമ്പോഴും ഭരണകൂട മർദ്ദനമുണ്ടാവും. ഈ മർദ്ദനങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് അടിസ്ഥാന വർഗത്തിന്റെ പ്രശ്നങ്ങൾ, ആദിവാസികളുടെ പ്രശ്നങ്ങൾ, അരികുകളിലേക്ക് തള്ളിമാറ്റപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ, അത് ഏറ്റെടുത്തുകൊണ്ടുള്ള സമരങ്ങളിലൂടെയാണ് വർഗീയതയ്ക്കെതിരായ സമരം കൂടി വിജയിക്കുക. ഏതെല്ലാം ജാതിമത വിഭാഗത്തിൽപ്പെട്ടവരാണ് ദീർഘയാത്രയിൽ പങ്കെടുത്ത് കൈകൾ കോർത്ത് തോളുകൾ ചോർത്ത് പൊട്ടുന്ന രക്തം ഒഴുകുന്ന കാലടികളുമായിട്ട് മുന്നോട്ട് പോയത്? ആ യാത്രയ്ക്കിടയിൽ അവർക്ക് വെള്ളവും ഭക്ഷണവും കൊടുക്കാൻ എല്ലാ മതത്തിലും പെട്ടവർ അണിനിരന്നു. എങ്ങനെ ഗ്രാമീണരെ നഗരം സ്വീകരിക്കും എന്നതിന്റെ മഹത്തായ ഉദാഹരണമല്ലേ നാസിക്കിലും ബോംബെയിലും നമ്മൾ കണ്ടത്? വലിയ നെഞ്ചുവിരിവുള്ളവർ എന്ന് അഹങ്കരിച്ചവർ എങ്ങനെ നിസ്വരായ ദയനീയമായ ഒരു നിലവിളി പോലെയുള്ള ജീവിതവുമായി കഴിഞ്ഞ ഈ ലക്ഷം മനുഷ്യരുടെ മുമ്പിൽ അഹങ്കാരികളായ ഭരണാധികാരികൾ എങ്ങനെ പഞ്ചപുച്ഛമടക്കി മുട്ടുമടക്കി എന്ന് നമ്മൾ കണ്ടില്ലേ? ഇവിടെയാണ് മാർസ് പറഞ്ഞിട്ടുള്ളതും ഇ എം എസ് ഓർമ്മിപ്പിച്ചിട്ടുള്ളതുമായ ഒരു ആശയം.
ഒരാശയം മനുഷ്യരുടെ ബോധത്തെ സ്വാധീനിച്ചു കഴിഞ്ഞാൽ അതൊരു ഭൗതിക ശക്തിയായിട്ട് മാറും. ഡയലക്ടിക്സ് ആണ്, വൈരുദ്ധ്യവാദമാണ്. ആശയം വെറും ആശയമല്ല, ആശയം ജനങ്ങളുടെ ബോധത്തെ സ്വാധീനിക്കുമ്പോൾ അതൊരു ഭൗതിക ശക്തിയായിട്ട് മാറും. അതിൻ്റെ ഒരു ആവിഷ്കാരമാണ് നമ്മൾ ഈ കർഷകരുടെ യാത്രയിൽ കണ്ടത്. ഇതുപോലുള്ള രാഷ്ട്രീയ മുന്നേറ്റങ്ങളും സമരങ്ങളും, ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള മുന്നേറ്റങ്ങളും സമരങ്ങളും ഇനിയും വളർത്തിക്കൊണ്ടുവരണം. തെരഞ്ഞെടുപ്പിലുണ്ടാകുന്ന ജയങ്ങളും പരാജയങ്ങളും പ്രധാനമാണ്. പക്ഷെ തെരഞ്ഞെടുപ്പ് ഒന്നിൻ്റെയും അവസാന വാക്കല്ല. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന സമര രീതികളും ത്യാഗത്തിന്റെ പോരാട്ട പാതകളുമുണ്ട്. അത് ചരിത്രത്തെ മുഴുവൻ തിരുത്തി കുറിക്കുന്നതാകാം. നമ്മളുടെ മുമ്പിൽ നിസ്സുജനതയ്ക്ക് എങ്ങനെ ഐതിഹാസികമായ ഒരു ചരിത്രം സ്വന്തം വിയർപ്പുകൊണ്ടും സ്വന്തം രക്തം കൊണ്ടും എഴുതി ചേർക്കാൻ കഴിയും എന്ന് നമ്മൾ കണ്ടല്ലോ. ഈ ഒരു അഭിമാന മുഹൂർത്തത്തെയും കാൽപ്പനികമായി നമ്മൾ ഒരുപാട് അതിശയോക്തിവൽക്കരിക്കാനും പാടില്ല. അതും ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷേ കൃഷിക്കാരുടെയും തൊഴിലാളികളുടെയും അടിച്ചമർത്തപ്പെട്ടവരുടെയും സമരങ്ങൾ, അതാണ് നമ്മുടെ രാഷ്ട്രീയ ഭാവി, നമ്മുടെ ജനതയുടെ ഭാവി, നമ്മുടെ രാഷ്ട്രത്തിന്റെ ഭാവി നിർണ്ണയിക്കുക. വർഗീയതയെ തുറന്നു കാണിച്ചുകൊണ്ട് വർഗീയ വിരുദ്ധ സമരം, വർഗീയതയ്ക്കെതിരായിട്ടുള്ള മതേതര ശക്തികളുടെ വലിയ വിശാലമായ പോരാട്ട വേദി അത് രൂപപ്പെടുത്തേണ്ടതുണ്ട്. പക്ഷെ ആ പോരാട്ട വേദിയിലൂടെ വർഗീയതയ്ക്കെതിരായും മതനിരപേക്ഷതയ്ക്ക് അനുകൂലമായും നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയുന്ന സമരം, മുന്നേറ്റം എത്ര പ്രധാനമാണോ അതുപോലെയോ അതിലേറെയോ ആണ് ഓരോ വിഭാഗം ജനങ്ങളുടെ പ്രശ്നങ്ങളെ ആസ്പദമാക്കിയുള്ള സമരത്തിൽ ജാതീയമായ വ്യത്യസ്തത, വിഭിന്നത, മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വേർതിരിവുകൾ, അവയെ മറികടന്നുകൊണ്ട് ജാതിയും മതവും എന്താണെങ്കിലും കൃഷിക്കാരന്റെ ജീവിതം ദുരിതപൂർണമാണ് എന്ന കാര്യത്തിൽ നമ്മളെല്ലാം വ്യത്യസ്ത മതത്തിൽപ്പെട്ട ജാതിയിൽപ്പെട്ട നമ്മളെല്ലാം ഒരുപോലെയാണ് എന്ന തിരിച്ചറിവോടുകൂടി കൃഷിക്കാരും തൊഴിലാളികളും സംഘടിച്ച് നടത്തുന്ന സമരങ്ങൾ, ഇത്തരം സമരങ്ങളും വർഗീയതയ്ക്കെതിരായിട്ടുള്ള സമര വിജയങ്ങളും മുന്നേറ്റ വിജയങ്ങളും ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. ബോംബെയിൽ നിന്ന് തിരിച്ച് സ്വന്തം ഗ്രാമങ്ങളിലേക്ക് പോകുമ്പോൾ കൃഷിക്കാരന്റെ പ്രശ്നത്തിൽ യോജിച്ച് സമരം ചെയ്ത ഈ പോരാളികളായ കൃഷിക്കാരുടെ മനസ്സിലും പലതരത്തിലുള്ള വർഗീയതയുടെ വിഷം കുത്തിവെക്കാൻ സംഘപരിവാർ ശക്തികൾ പതുങ്ങിച്ചെല്ലും എന്ന് നമ്മൾ കണ്ടോളണം. അവകാശത്തിന് വേണ്ടി ഒരുമിച്ച് സമരം ചെയ്തവർ, ഇവർ അവരുടെ ഗ്രാമത്തിൽ തിരിച്ചു ചെല്ലുമ്പോൾ അവിടുത്തെ ഒരു മസ്ജിദുമായി ബന്ധപ്പെടുത്തിയോ അവിടുത്തെ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെടുത്തിയോ ഒരു കള്ളത്തർക്കമുണ്ടാക്കി അവിടെ രക്തദാഹികളായ ആയിരക്കണക്കിന് അവതാരങ്ങളുള്ള സംഘപരിവാർ സംഘങ്ങളിൽ ഏതെങ്കിലും ഒന്ന്, സംഘപരിവാർ ഒരുപാട് അവതാരങ്ങളുണ്ട്, പലതരം സംഘടനകളുണ്ട്, പുതിയ പുതിയ സേനകൾ, അവർ 33 കോടി ദൈവങ്ങളുടെ പേരിലും രൂപവത്കരിച്ചു എന്ന് വരാം. അവരുടെയൊക്കെ പേരിൽ വർഗീയ ലഹള സംഘടിപ്പിക്കപ്പെട്ടാൽ ഞാൻ വേദനിക്കുന്നു. നാസിക് മുതൽ ബോംബെ വരെ കണ്ട കർഷകരുടെ പ്രശ്നത്തെ മുൻനിർത്തിയിട്ടുള്ള ഐക്യം ചിലപ്പോൾ ചില ഗ്രാമങ്ങളിൽ ശിഥിലമായി എന്ന് വരാം. അതാണ് വർഗീയത നമ്മുടെ രാജ്യത്ത് ഉയർത്തുന്ന ഭീഷണി. അതിനെ അഭിസംബോധന ചെയ്യാൻ തൊഴിലാളികളുടെയും കൃഷിക്കാരുടെയും പ്രശ്നങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള സമരങ്ങളിലൂടെ ജാതീയതയ്ക്കും വർഗീയതയ്ക്കും അതീതമായി ജനങ്ങളെ ഉണർത്താൻ കഴിയും, യോജിപ്പിക്കാൻ കഴിയും, മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ ഇരുന്നാൽ പോരാ. വർഗീയതയ്ക്കെതിരായി നടത്തേണ്ട പ്രചരണങ്ങളും പ്രവർത്തനങ്ങളും മനുഷ്യരെ ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും അത് സ്വതന്ത്രമായി കൂടി നമുക്ക് ഏറ്റെടുക്കാൻ കഴിയണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല.
ഈ ഉത്തരവാദിത്വങ്ങൾ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന് ഏറ്റെടുക്കാൻ കഴിയണമെങ്കിൽ ഈ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുന്നതിന് കഴിയുന്ന വിധം ജനങ്ങൾക്ക് സ്വീകാര്യമായ രാഷ്ട്രീയ സംഘടനാ സമര പ്രവർത്തന സംസ്കാരവും ശൈലിയും തൊഴിലാളി വർഗ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് സ്വീകരിക്കാൻ കഴിയണം. ഇയം എപ്പോഴും ഊന്നി പറഞ്ഞിട്ടൊരു കാര്യമാണ്, ഇയമിന്റെ യോഗങ്ങളിൽ പ്രസംഗം കേട്ടുള്ളവർക്കെല്ലാം അറിയാം. ഇടയ്ക്ക് അദ്ദേഹം പറയും, അക്കാര്യത്തിൽ ഞങ്ങൾക്കൊരു തെറ്റുപറ്റി. തെറ്റുപറ്റിയെന്ന് വളരെ കൂടുതൽ പൊതുപ്രസംഗ വേദികളിൽ പറഞ്ഞിട്ടുള്ള നേതാക്കന്മാരിൽ എനിക്ക് തോന്നുന്നു ഇയമായിരിക്കും ഒന്നാം സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സർവ്വം. അത് വിലയിരുത്തുന്നതിൽ ഞങ്ങൾക്കൊരു ശ്രദ്ധക്കുറവുണ്ടായി, അത് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല. ഇങ്ങനെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, എന്നേക്കാൾ ഒരുപാട് കേട്ടവർ മുതിർന്നവരും ഇപ്പുണ്ട്. ഞാൻ കേട്ട കാര്യമാണ്, 70s മുതൽ ഞാൻ കേൾക്കാൻ തുടങ്ങിയത്. അതുപോലെ ജനങ്ങളുടെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ജനങ്ങൾക്കൊപ്പം സമരങ്ങളിൽ മുന്നോട്ട് പോകും. ജനങ്ങളിൽ നിന്ന് പഠിച്ച് ജനങ്ങളെ പഠിപ്പിക്കുക എന്ന പ്രസിദ്ധമായ വൈരുദ്ധ്യാത്മകമായ ജ്ഞാന നിർമ്മാണവും ജ്ഞാനം പങ്കുവെക്കലും, ജ്ഞാനം നിർമ്മിക്കുന്ന എല്ലാവരും ചേർന്നിട്ടാണ്. ഇത്തരം കാര്യങ്ങളുള്ള സഹാവ് ഇയമ്മിന്റെ സവിശേഷമായ സംവിധാനം, അതിൽ നമുക്ക് പാഠം പഠിക്കാൻ കഴിയണം. സഹാവ് ഇഎംഎസ് ജനറൽ സെക്രട്ടറി ആയി ഹൗറയിൽ 1978 ചേർന്ന ഒരു പ്ലീനം, ഹൗറ പ്ലീനം എന്നും സാൽക്കിയ പ്ലീനം എന്നും അറിയപ്പെടും. രണ്ടും ഒരു സ്ഥലം തന്നെയാണ്, ഹൗറയിലുള്ള സ്ഥലമാണ് സാൽക്കിയ, മലപ്പുറത്ത് പിന്നെ തേഞ്ഞിപ്പാലം എന്ന് പറയുന്നത്. ആ പ്ലീനം റിപ്പോർട്ടും രേഖയും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോഴും വായിക്കണം. കാരണം തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിലുള്ള ദൗർബല്യങ്ങളെയും തെറ്റുകുറ്റങ്ങളെയും സംബന്ധിച്ച് അതിനിശ്ചിതമായ സ്വയംവിമർശനമാണ് ആ രേഖയിലുള്ളത്. ആ സ്വയംവിമർശനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒട്ടേറെ തിരുത്തലുകൾ ഈ പ്രസ്ഥാനത്തിന് വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ തിരുത്താൻ ഇനിയും ബാക്കി കിടക്കുന്ന കാര്യങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റം കണക്കിലെടുത്തുകൊണ്ട് ആ മാറ്റത്തിന് അനുയോജ്യമായ വിധത്തിൽ പ്രവർത്തന രീതികൾ മാറ്റാൻ കഴിയുന്നുണ്ടോ, അതിൽ കുറവുകളുണ്ടോ, ഇത് നിരന്തരം പരിശോധിച്ചുകൊണ്ട് മാത്രമേ തൊഴിലാളി വർഗ വിപ്ലവ പ്രസ്ഥാനത്തിന് ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന കടമകൾ ഏറ്റെടുത്ത് നിർവഹിക്കാൻ കഴിയുകയുള്ളൂ. ഇത്തരം സന്ദർഭങ്ങളിൽ തൊഴിലാളി വർഗ വിപ്ലവ പ്രസ്ഥാനത്തിന് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നടക്കുന്ന ചില സംഭവവികാസങ്ങളെ കുറിച്ചുകൂടി പ്രതികരിക്കേണ്ടി വരും. കാരണം ഇവിടുത്തെ തൊഴിലാളി വർഗ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിന് തടസ്സമുണ്ടാക്കുന്നവർ തൊഴിലാളി വർഗ വിപ്ലവ പ്രസ്ഥാനത്തെ മോശമാക്കി കാണിക്കാൻ എവിടെ നിന്നും എന്ത് കിട്ടിയാലും എടുത്തുപയോഗിക്കും, കെട്ടിച്ചമച്ച് ദുരാരോപണങ്ങൾ ഉന്നയിക്കും. ഇതിലേക്കുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞൊരു ദിവസം എൻ്റെ ഒരു സുഹൃത്തുമായി, തൊട്ട് കഴിഞ്ഞ ദിവസമാണ് ഈ നാസിക് ബോംബെ യാത്രയുടെയൊക്കെ മഹത്വവും ത്രിപുരയിൽ പ്രത്യേക സാഹചര്യത്തിൽ ഒരു തിരിച്ചടി ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതുപോലുള്ള കർഷകരുടെയും തൊഴിലാളികളുടെയും സമരങ്ങളിലൂടെ ഈ തിരിച്ചടികളേക്ക് അതിജീവിക്കാൻ ഈ പ്രസ്ഥാനത്തിന് കഴിയും എന്നൊക്കെ പറഞ്ഞപ്പോ ഒരു സുഹൃത്ത് പറഞ്ഞു, നിങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്നവർ നിങ്ങൾ നന്നാകുമെന്ന് ഞാൻ കരുതുന്നില്ല. എന്റെ മുഖത്ത് നോക്കി പറയുക. എന്നിട്ട് പറഞ്ഞത്, ഇതാ ഇപ്പം ചൈനയിൽ നിങ്ങളുടെ പാർട്ടി പറഞ്ഞാൽ ചൈനയിൽ CPIM ആലോചിച്ചിട്ടാണ് ചൈനയിൽ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള മട്ടിലാണ്. അവിടുത്തെ നേതാവ് ഷീ ജിൻപിങ്
ഇനി ആജീവനാന്തം അവിടുത്തെ പ്രസിഡന്റായിട്ടും പാർട്ടി നേതാവായിട്ടും ഇരിക്കാൻ പോവല്ലേ? അവര് കുറച്ച് നന്നായിക്കൊണ്ടിരിക്കുക, ഞാൻ വിശദീകരിക്കുന്നില്ല. ഇവിടെയും EMS-ന് വളരെയധികം പ്രസക്തിയുണ്ട്. നമ്മുടെ സഹോദര പാർട്ടികളുടെ, നമുക്ക് ബന്ധമുള്ള പാർട്ടിയാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും തൊഴിലാളി പാർട്ടികളുടെയും ഒക്കെ അന്താരാഷ്ട്ര സമ്മേളനം ഇപ്പൊ ഈ മെയ് മാസം ഗ്രീസിൽ വെച്ച് അതിന്റെ വർക്കിംഗ് ഗ്രൂപ്പ് ചേരാൻ പോവുകയാണ്. കഴിഞ്ഞ 20 വർഷങ്ങളായി EM മരിച്ച വർഷമാണ് ആദ്യമായിട്ട് ഈ കമ്മ്യൂണിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് പാർട്ടികളുടെ അന്താരാഷ്ട്ര സമ്മേളനം ചേർന്നത്. എല്ലാ വർഷവും ചേരാറുണ്ട്. അപ്പൊ അവിടെ വെച്ച് നമ്മൾ ചർച്ച ചെയ്യുന്ന പാർട്ടികളാണ് ഈ ചൈനീസ് പാർട്ടിയെല്ലാം. അതുകൊണ്ട് സഹോദര പാർട്ടിയാണ്, നമ്മളുടെ നേതാക്കന്മാരെ അങ്ങോട്ട് പോകാറുണ്ട്. ഇപ്പം പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാമിനെ ക്ഷണിച്ചു, സീതാറാം ചൈനയിൽ പോയിരുന്നു പാർട്ടി കോൺഗ്രസിന്റെ തീരുമാനങ്ങളൊക്കെ മനസ്സിലാക്കാൻ. ഇപ്പോഴാണ് അവിടുത്തെ പാർലമെന്റാണ് ചൈനയിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 5 വർഷത്തെ 2 ടേമാണ് ഉണ്ടാവുക. അത് ഡെങ് ഷിയാപിങ്ങിന്റെ കാലം മുതലാണ് ഈ സമ്പ്രദായം കൊണ്ടുവന്നത്. പണ്ടങ്ങനെ ആയിരുന്നില്ല, മാവോയുടെ കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. ഡെങ് ഷിയാപിങ് കൊണ്ടുവന്ന ഒരു മാറ്റമാണ്, ഒരേ നേതാവ് ദീർഘകാലം തുടരണ്ട. CPIM ലോകത്തെ പല പാർട്ടികളും സ്വീകരിച്ച ചില സമ്പ്രദായങ്ങൾ കൂടി ശ്രദ്ധിച്ചുകൊണ്ടാണ് CPIM ഭരണഘടനയിൽ മാറ്റം വരുത്തി. EMന്റെ കാലം മുതലേ ചർച്ച ചെയ്ത കാര്യമാണ്. പക്ഷെ EM ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോഴല്ല ഭരണഘടനാ ഭേദഗതി വന്നത്. 3 ടേമിൽ കൂടുതൽ പാടില്ല ഒരേ നേതാവ്, ജനറൽ സെക്രട്ടറി മുതൽ. ബ്രാഞ്ചിനൊക്കെ എക്സംഷൻ ഉണ്ടതിൽ മറ്റു സ്ഥലങ്ങളിൽ. ഇത് കൂടുതൽ ജനാധിപത്യവൽക്കരണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ചൈനയിലെ പാർട്ടി ഇങ്ങനൊരു തീരുമാനമെടുത്തത്. അതിനെക്കുറിച്ചുള്ള CPIM-ന്റെ അഭിപ്രായമൊന്നും ഇപ്പൊ രൂപീകരിച്ചിട്ടില്ല. അന്നോ ഞാൻ പറയാൻ പോകുന്നതായിരിക്കും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. അത് CPIM എന്തെങ്കിലും അഭിപ്രായം രൂപീകരിച്ചാൽ അത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് പറയേണ്ട കാര്യമേ ഉള്ളൂ, പറയാൻ കിട്ടുന്ന അവസരത്തിൽ പറയും. പക്ഷെ ചില കാര്യങ്ങൾ ചിലപ്പോൾ പാർട്ടിക്ക് പരസ്യമായി പറയേണ്ടി വരും. സഹോദര പാർട്ടിയെ കുറിച്ച് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സഖാവ് മാവോ സേതുങ് നയിക്കുന്ന കാലത്ത് കൈക്കൊണ്ട ഒരു തീരുമാനം CPIM-ന് വിമർശനപരമായി അന്ന് തന്നെ പരസ്യമായി പറയേണ്ടി വന്നു. അതുമാത്രമാണ് ഞാൻ ഈ സന്ദർഭത്തിൽ CPIM എങ്ങനെ ഇത്തരം കാര്യങ്ങളിൽ വ്യത്യസ്തമായിരിക്കുന്നു എന്ന് വ്യക്തമാക്കാൻ. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ, നിങ്ങൾ ഒന്നും ശരിയാവില്ല. അങ്ങനെയല്ല, ഞങ്ങൾ ശരിയാകാൻ ശ്രമിക്കുന്ന ഒരു പാർട്ടി തന്നെയാണ്. '69 സഖാവ് മാവോ തന്നെ ജീവിച്ചിരിക്കുന്നത്. മാവോ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെയർമാനായിട്ട് ഇരിക്കുമ്പോൾ April 1 to 14 നയൻത് കോൺഗ്രസ് കൈക്കൊണ്ട തീരുമാനം, പാർട്ടി കോൺഗ്രസ്. വിശദാംശത്തിലേക്ക് ഞാൻ പോകുന്നില്ല. നയൻത് പാർട്ടി കോൺഗ്രസ് കൈക്കൊണ്ട തീരുമാനം എന്താ? അതിൽ വിമർശന വിധേയമായ കാര്യം ആ ഭാഗം തന്നെ ഞാൻ വായിക്കാം. What does the report of the 9th Congress of the Communist Party of China submitted by Lin Biao state? എന്ന് പറഞ്ഞിട്ട് മാവോ ഉള്ള സമയത്താണ് 10th page ഏറ്റവും ശ്രദ്ധേയമായി കാര്യം പരാമർശിച്ചിട്ടുള്ളത്. ലിൻ ബിയായോയെ, മാവോ ജീവിച്ചിരിക്കുന്നു, മാവോ പരമോന്നത നേതാവ്, മാവോയുടെ പിന്തുടർച്ചാവകാശിയായി ലിൻ ബിയായോയെ തീരുമാനിച്ചുകൊണ്ട് ഈ ചൈനീസ് പാർട്ടി കോൺഗ്രസ് തീരുമാനമെടുക്കുകയാണ്. ഇതിനെയാണ് വളരെ ആദരവോടുകൂടി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ മഹത്തായ വിപ്ലവത്തെ ആദരിക്കുന്നു, മാവോയുടെ നേതൃത്വത്തിൽ അവിടെ കിട്ടുന്ന പ്രവർത്തനങ്ങളെ ഒക്കെ ബഹുമാനിക്കുന്നു. പക്ഷെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒന്നൊരു നേതാവിനെ ആജീവനാന്ത നേതാവായി, മാവോ ജീവിച്ചിരിക്കുന്ന കാലം മുഴുവൻ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരിക്കുമെന്ന് പറയുകയും,
അതിനുശേഷം അദ്ദേഹത്തിന്റെ പിന്തുടർച്ചാവകാശിൽ ഇന്ത്യാവുമായിരിക്കും എന്ന് പറയുകയും ചെയ്യുന്ന ഒരു രീതി. അപ്പൊ ലോകത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കെല്ലാം അവയുടേതായ പ്രവർത്തന ശൈലികളും സംഘടനാ തത്വങ്ങളുമാകാം. അത് ആ പാർട്ടികൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. എന്നാൽ ചില കാര്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പിന്തുടരേണ്ട ജനാധിപത്യ പ്രവർത്തന സംസ്കാരത്തിന് നിരക്കുന്നതാണോ അല്ലയോ എന്ന് ചിലപ്പോൾ പരസ്യമായി സഹോദര പാർട്ടികൾക്ക് ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ പറയേണ്ടി വരും. അങ്ങനെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാര്യത്തിൽ സഹാവ് മാവോ സേതുങ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ CPIM അതിന്റെ PB കേന്ദ്ര കമ്മിറ്റിയും അംഗീകരിച്ചുകൊണ്ട് അച്ചടിച്ചു പ്രസിദ്ധീകരിച്ച ഈ വിമർശനക്കുറിപ്പിലൂടെ ഒരു കാര്യത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തേണ്ടി വന്നു. ആ നിലപാട് രൂപീകരിക്കുന്നതിൽ സഹ VMSഉം വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അത് പരാമർശിക്കുന്നതിൽ പ്രസക്തമായിട്ടുള്ള കാര്യം. പക്ഷെ അതിനേക്കാളും കൗതുകകരമായൊരു കാര്യം, ലിൻബിയാവോയെ അനന്തരാവകാശിയായി തീരുമാനിച്ചത് ശാസ്ത്രീയമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ പ്രവർത്തന സംസ്കാരത്തിനും രീതിക്കും നിരക്കുന്നതല്ല എന്ന് CPIM പറഞ്ഞല്ലോ. ആ CPIM പറഞ്ഞ നിലപാട് ശരിയാണ് എന്ന് സ്ഥാപിക്കുന്ന വിധത്തിലാണ് ചരിത്രം ഇടപെട്ടത്. എങ്ങനെ? ഈ അനന്തരാവകാശി എന്ന് പറഞ്ഞ ലിൻബിയാവോ സംശയകരമായ സാഹചര്യത്തിൽ അദ്ദേഹം നേതൃത്വത്തിൽ നിന്ന് അപ്രത്യക്ഷനായി. അദ്ദേഹം ഒരു അപകടത്തിൽ മരണമടഞ്ഞു. അദ്ദേഹത്തിന്റെ നിലപാടുകളും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിന്റെ നിലപാടുകളും തമ്മിൽ പൊരുത്തക്കേടുണ്ടായി, ഭിന്നതകളുണ്ടായി. നിശ്ചയമായും ഈ അറംപറ്റുക എന്നൊക്കെ പറയുന്ന പോലുള്ള എന്തെങ്കിലും പ്രതിഭാസമല്ല ഇതിൽ അന്തർഭവിച്ചിരിക്കുന്നത് എന്ന കാര്യം നമുക്കാർക്കും യാതൊരു സംശയം ഉണ്ടാവേണ്ടതില്ല. വളരെ ശാസ്ത്രീയമായ ഒരു വിമർശന സമീപനമാണ് CPIM പിന്തുടർന്നിരുന്നത്. അതുകൊണ്ട് ഇപ്പോ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു. അതിൽ നമുക്ക് ഓരോരുത്തർക്കും പഠന വിധേയമാക്കാം, ചർച്ചാ വിധേയമാക്കാം. CPIM അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് പറയേണ്ട സമയത്ത് അഭിപ്രായം പറയുകയും ചെയ്യും. ലോകത്തെ മറ്റേതെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നമുക്ക് സ്വീകാര്യമല്ലാത്ത ചില നിലപാടുകൾ, നമ്മുടെ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ധാരണയ്ക്ക് നിരക്കാത്ത ചില നിലപാടുകൾ ലോകത്തെ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സ്വീകരിച്ചാൽ അത്തരം പാർട്ടികളുടെ അത്തരം നിലപാടുകളുടെ കാര്യത്തിൽ നമുക്ക് നമ്മുടെ വിയോജിപ്പും വ്യത്യസ്തതയും വേണ്ട സമയത്ത് അവരോട് പ്രകടിപ്പിക്കാവുന്നതാണ്, ആവശ്യം വന്നാൽ പരസ്യമായി തന്നെ പ്രകടിപ്പിക്കാവുന്നതാണ് എന്ന ഒരു പ്രവർത്തന പാരമ്പര്യം, പ്രവർത്തന മാതൃക VMS നേതാവായിരുന്ന CPIM-നുണ്ട് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ വരാനും നിങ്ങളുമായി ചില ആശയങ്ങൾ പങ്കുവെക്കാനും കഴിഞ്ഞതിലുള്ള സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് സംഘാടകരോട്